നമസ്കാരം. ഷെയർ വിത്ത് ജീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രസംഗ പരിശീലനത്തിൻ്റെ ഭാഗമായി ചില എപ്പിസോഡുകളിൽ കുറേ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. നമ്മൾ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകേണ്ട കണ്ടൻറ്റിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കിയിരുന്നു. എങ്ങനെയാണ് കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക, എങ്ങനെയാണ് തുടർച്ചയോടുകൂടി സംസാരിക്കുക, എങ്ങനെയാണ് നല്ല ഉച്ചാരണം ഉണ്ടാകുക, എങ്ങനെയാണ് ശൈലി ഉണ്ടാകുക, തുടർച്ചയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, സമാപനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ നോക്കി. അതിനോടൊപ്പം തന്നെ ഒരു പ്രാസംഗികനുണ്ടാകേണ്ട ഗുണങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ശരീരഭാഷയെക്കുറിച്ച് പറഞ്ഞിരുന്നു, നേതൃത്വ ഗുണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഏതാണ്ട് തിയറി സൈഡിലെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് പ്രാക്ടിക്കലായി നമ്മൾ ഒരു സദസ്സിനെ അഭിമുഖമായി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾക്ക് എന്തെല്ലാം റോളുകളാണ് അവിടെ ചെയ്യേണ്ടത്, ആ ഓരോ റോളിനകത്തും നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം സ്വാഗതമാണ്. എന്താണ് സ്വാഗതം? ഏതൊരു ചടങ്ങും തുടങ്ങുന്നത് സ്വാഗത പ്രസംഗത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, എന്ത് പരിപാടി നടക്കുമ്പോൾ ആദ്യമായി സ്വാഗത പ്രാസംഗികനാണ് വരുന്നത്. അദ്ദേഹമാണ് എല്ലാവരെയും പരിചയപ്പെടുത്തുക. അപ്പോൾ ഒരു സ്വാഗത പ്രസംഗം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആമുഖം വേണം എന്ന് ഞാൻ പറഞ്ഞു. ആമുഖത്തിനാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. ഒരു പ്രസംഗം തുടങ്ങുന്ന ഉദാഹരണത്തിന്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റു പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ സംബോധനയാണ്. രണ്ടാമത് അദ്ദേഹം പോകേണ്ടത് എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങ്. കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ആ ചടങ്ങിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആമുഖമായി പറഞ്ഞു കൊടുക്കുന്നത് സ്വാഗത പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നാണ് അവിടെ കൂടിയിരിക്കുന്നവർക്ക് ആദ്യത്തെ ഒരു ഐഡിയ ആ ചടങ്ങിനെക്കുറിച്ച് കിട്ടുക. അപ്പോൾ അവിടെ പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്പം പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തതെന്നും ഒരു ലഘു സംഭാഷണം അദ്ദേഹത്തിനാകാം. അതിനുശേഷം അദ്ദേഹം സ്വാഗതം പറയണം. ആദ്യം സ്വാഗതം പറയേണ്ടത് അധ്യക്ഷനാണ്. ഏത് പരിപാടിയുടെയും മുഖ്യസ്ഥാനത്തിരിക്കുന്നത് അല്ലെങ്കിൽ പരിപാടിയുടെ നെടുന്തൂണെന്ന് പറയുന്നത് അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷനാണ് ആദ്യം സ്വാഗതം പറയേണ്ടത്. എങ്ങനെ പറയണം? ഈ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട, ബഹുമാന സൂചകം ചേർക്കുക, സ്നേഹസൂചകവും ചേർക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഡിസൈനേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് ഉദ്ഘാടകനെ സ്വാഗതം ചെയ്യണം. ഉദ്ഘാടകനെ ഇതേ മാതൃകയിൽ തന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം ഇതേ മാതൃകയിൽ അദ്ദേഹത്തെ ബഹുമാന സൂചകം ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഡിസൈനേഷൻ ചേർത്ത് സ്വാഗതം പറയുക. അതിനുശേഷം മുഖ്യ പ്രഭാഷകൻ ഉണ്ടാകും, ആശംസാ പ്രാസംഗികരുണ്ടാകും. അത് മിക്കവാറും ഒരു പ്രോഗ്രാം നോട്ടീസ് കയ്യിലുണ്ടാകും. ആ പ്രോഗ്രാം നോട്ടീസിൽ നോക്കിക്കൊണ്ടാണ് സ്വാഗതം പറയേണ്ടത്. അതിനുശേഷം അദ്ദേഹം ചെയ്യേണ്ടത് വേദിയിലെ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തതിനോടൊപ്പം തന്നെ സദസ്സിൽ ഇത് വീക്ഷിക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും, അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗത്തിനായി അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് വേണം സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതിന്. പലപ്പോഴും ചില ആളുകൾ പറയും അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ആങ്കർ ഉള്ള ഒരു ചടങ്ങാണെങ്കിൽ അവരാണ് ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിന് പിന്നെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അധ്യക്ഷന് പോലും പ്രത്യേകിച്ച് റോളില്ലാത്തൊരു അവസ്ഥയിലേക്കും പോകുന്നൊരു കാര്യമുണ്ട്. അല്ലാത്തൊരു ചടങ്ങിൽ ചെയ്യേണ്ടത് സ്വാഗത പ്രസംഗം തന്നെയാണ്. അല്ലാതെ അധ്യക്ഷൻ എണീറ്റെന്ന് അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്, അത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ശൈലി അതത്ര നല്ലതല്ല. തീർച്ചയായിട്ടും തുടർച്ചയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഗത പ്രാസംഗികൻ തന്നെ അധ്യക്ഷ പ്രസംഗത്തിന് അധ്യക്ഷൻ ക്ഷണിച്ചുകൊണ്ട് വേണം നമ്മുടെ പിന്നെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതിന്. അവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരെയും സ്വാഗതം ചെയ്ത്, സദസ്സിലിരിക്കുന്നവരെയും സ്വാഗതം ചെയ്ത് അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ട് വേണം സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. വലിയ വളരെ തിരക്കുള്ളൊരു ചടങ്ങാണെങ്കിൽ സുദീർഘമായി ചിലപ്പോൾ പറയാൻ വേണ്ടി സാധിച്ചിട്ട് എന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആശംസകൾ വരുന്ന ആളുകളേക്ക് നമ്മൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയും. വലിയ സുദീർഘമായി പറയാതെ ആശംസാ പ്രസംഗത്തിന് എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരൊരുമിച്ച് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടെന്ന് പറയും. അതിനോടൊപ്പം തന്നെ സ്വാഗത പ്രസംഗികർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചടങ്ങിലെ സമയം മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്വാഗതം പറയാൻ. ഉദാഹരണം, അരമണിക്കൂറുള്ളൊരു ചടങ്ങിൽ സ്വാഗതം പറയുന്നാൽ പരമാവധി ഒരു 5 മിനിറ്റിൽ കൂടുതൽ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി എടുക്കുവാൻ പാടില്ല. കാരണം നിങ്ങൾ
അരമണിക്കൂറുള്ള ചടങ്ങിലെ 15 മിനിറ്റ് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി എടുത്താൽ ആ ചടങ്ങ് നിങ്ങൾ തന്നെ പൊളിക്കുന്നതിന് തുല്യമാണ്. ആളുകൾക്ക് അത് അരോചകമായി തോന്നും. അതുകൊണ്ട് സ്വാഗതം പറയുന്ന ആളുകൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്താണോ നടക്കുന്നത് എന്ന കാര്യം ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ ക്ഷണിച്ചുകൊണ്ട് വേണം സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. അടുത്തത് അധ്യക്ഷനാണ്. സ്വാഗത പ്രസംഗം ക്ഷണിച്ചതിന് ശേഷം അധ്യക്ഷ പ്രസംഗത്തിന് അധ്യക്ഷനെത്തും. അപ്പോൾ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ചടങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നയാളായിരിക്കും. പുൽഘാടകൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും പുറത്തു നിന്നുള്ള ആളായിരിക്കും. എന്നാൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷവും ആ ചടങ്ങിൻ്റെ അല്ലെങ്കിൽ ആരാണോ സംഘാടകർ അതിൻ്റെ ഭാഗമായി വരുന്ന ആളായിരിക്കും, അതിൻ്റെ പ്രസിഡൻറ്റോ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളായിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അധ്യക്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സംബോധനയാണ്. സംബോധനയിൽ അദ്ദേഹം തുടങ്ങേണ്ടത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ. അദ്ദേഹത്തിനെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ഘാടകനാണ്. അപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, മുഖ്യാതിഥിയെ, അതിനുശേഷം ചിലപ്പോൾ മറ്റു പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ കൂടുതൽ സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല. വേദിയും അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം വേദിയിലിരിക്കുന്നവരെ, വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാലും അത് പ്രശ്നമില്ല. ആ മാതൃകയിൽ തുടങ്ങാം. അതിനുശേഷം അധ്യക്ഷ പ്രസംഗത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് എന്താണോ അവിടെ നടക്കുന്ന ചടങ്ങിനെ സംബന്ധിക്കുന്നതും സംഘടിപ്പിക്കുന്നത് ആരാണോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ളതായിരിക്കും ഏറ്റവും കൂടുതലായി പറയേണ്ടത്. കാരണം ഉദ്ഘാടകൻ പലപ്പോഴും പുറത്തു നിന്നുള്ള ആളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനും കേൾവിക്കാരായി വരുന്നയാളുകൾക്കും നടക്കുന്ന ചടങ്ങിനെക്കുറിച്ചും സംഘടിപ്പിക്കുന്നവരെക്കുറിച്ചും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം എന്നുള്ളത് അധ്യക്ഷനാണ്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അദ്ദേഹമായിരിക്കണം അവിടെ നടക്കുന്ന പരിപാടിയെ ആധികാരികമായിട്ട് പിന്നെ കേൾവിക്കാരോടും വേദിയിലിരിക്കുന്നവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഉദ്ഘാടനത്തിനായി ആരാണോ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അവസാനിപ്പിക്കുന്നത് അധ്യക്ഷനെ വിളിച്ചുകൊണ്ടാണ്, അധ്യക്ഷ പ്രസംഗത്തിൽ അവസാനിപ്പിക്കുന്നത് ഉദ്ഘാടകനെ ക്ഷണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവുമാണ്. ഇനി വരുന്ന എപ്പിസോഡിൽ മറ്റ് റോളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട മുഴുവൻ പേർക്കും ഒരുപാട് 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 നന്ദി.